ഹലോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ തബ്വീബ് ഹറക്കാത്ത് ആനിമേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു. ട്രാൻസിഷൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, ട്രാൻസിഷൻ എന്നുള്ള ഭാഗം. അപ്പോൾ ട്രാൻസിഷൻ എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സ്ലൈഡ് മുഴുവൻ മാറുന്നതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ ഇവിടെ, പിന്നെ ഈ സ്ലൈഡ് മൊത്തത്തിലായിട്ട് സ്ലൈഡിൽ വരുന്ന ഒരു അനിമേഷൻ രൂപത്തിലുള്ള വർക്കുകളാണ് നമ്മളിവിടെ കൊടുത്തത്. ഇനി നമ്മളിവിടെ അനിമേഷൻസ് എന്നതിൽ നമ്മൾ കൊടുക്കുന്നത് ഓരോ എലമെൻസിനും, പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് മീഡിയ, അറബിക്, ഈ പവർ പോയിൻ്റ് തുടങ്ങിയ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഓരോ എലമെൻസിനും എങ്ങനെ മൂവ്മെൻറ്റ് നടത്തണം, അതിന് വരുന്ന മാറ്റങ്ങൾ, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ ആകർഷകമാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനിയിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. തബ്വീബ് ഹറക്കാത്ത് ആനിമേഷൻസ് മജ്മുഅത്തു മുഅയന. ഇവിടെ നമുക്ക് കാണാം പ്രിവ്യൂ. പ്രിവ്യൂ ഈ ഗ്രൂപ്പിൽ മജ്മുഅത്തു മുഅയന പ്രിവ്യൂ എന്നുള്ള ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ എന്തിനൊക്കെയാണോ ഇവിടെ മാറ്റങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുക. ജസ്റ്റ് ഇവിടെ ഒരു കോളം വരച്ചിടാനാണ് ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് വരാം. അപ്പോൾ ഇവിടെ പ്രിവ്യൂ, പ്രിവ്യൂ എന്നുള്ളത് നമുക്ക് മജ്മുഅത്തു മുഅയന തുഖദ്ദിമു അല്ലദാത്തു ഫീ ഹാദിഹിൽ മജ്മുഅ, ഈ കാറ്റഗറിയിലുള്ള ഈ പിന്നെ ഈ ടൂൾസ് നമുക്ക് നൽകുന്നത് എന്തിനാണ്? ലി മുഅയനത്തിലെ ഹറക്കാത്തിൽ എത്തി തമ്മ തത്ബീഖുഹ അൽ അനാസിർ, വ്യത്യസ്തമായിട്ടുള്ള എലമെൻസ്, ഇപ്പോൾ ടെക്സ്റ്റ്, ഇത് പിന്നെ അതുപോലെ കോളം, ഇനി പിക്ചർ ഉണ്ട്, പിക്ചർ ആ അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത എലമെൻറ്റിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഹറക്കാത്തുകൾ, മൂവ്മെൻസുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. അനാസ്യൂർ എലമെൻസ് നടത്താം, ഇതൊരു എലമെൻ്റാണ്. ടെക്സ്റ്റ്, അതുപോലെ ഇവിടെയുള്ള ഈ രൂപം, ഷക്കിൽ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഓരോ എലമെൻറ്റുകളാണ്. അപ്പോൾ ഈ എലമെൻസിൽ നമ്മൾ കൊടുക്കുന്ന വ്യത്യസ്ത മൂവ്മെൻറ്റ്സ് ഇവിടെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിവ്യൂ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ മീഡിയ എന്നുള്ളതിൽ ഞാനിവിടെ ഒരു ഫ്ലൈ ഇൻ എന്നുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ ആഡ് ചെയ്തു. ജസ്റ്റ് ഉദാഹരണത്തിനാണ്, പിന്നെ പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഇവിടെ പ്രിവ്യൂ കൊടുത്താൽ നമുക്ക് കാണാം പിന്നെ അത് വരുന്ന രൂപം. അപ്പോൾ അത് മാത്രം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇത് കൊടുത്തത്. ഇനി നമ്മുടെ ഒരു എലമെൻ്റ് ആയിട്ടുള്ള ഇവിടെ ഒരു ഈ കോളം കാണാം. ഈ കോളത്തിലേക്ക് ഞാനിവിടെ സ്പ്ലിറ്റ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഞാൻ ടൈം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ പ്രിവ്യൂ നോക്കൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഓരോ പ്രിവ്യൂ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിവ്യൂ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. അഥവാ നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അപ്ലൈ ചെയ്തിട്ടുള്ള ഹറക്കാത്തുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിവ്യൂ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ കഴിഞ്ഞ ട്രാൻസിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ട്രാൻസിഷനിൽ നമ്മൾ സ്ലൈഡിൻ്റെ മൊത്തം മാറ്റമാണ് പറഞ്ഞത്. ഇവിടെ ആനിമേഷൻസിൽ ഓരോ എലമെൻസിനും നമ്മൾ കൊടുക്കുന്ന ഓരോ മാറ്റമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അല്ല അനാസുരി, അനാസുർ എന്ന് പറഞ്ഞാൽ നെസ് ടെക്സ്റ്റ് ഉണ്ടാവും. സൂറത്ത്, അഷ്കാൽ, മുഹത്താത്താത്ത്, ജദാവിൽ, ടേബിളുകൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ്സ് നമുക്കിവിടെ മാറ്റാൻ നമുക്കിവിടെ പറ്റും. നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചൊക്കെ നമുക്കിവിടെ മാറ്റാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ടേബിൾ വരയ്ക്കുക, ജസ്റ്റ് ഒരു ടേബിള്. അപ്പോൾ ഈ ടേബിൾ വരണമെങ്കിൽ നമുക്ക് ഇനി ഈ ടേബിള് പിന്നെ മൂവ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടേബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഷേപ്പിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ടേബിളും ഓക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനൊക്കെ ഇതാണ് നമ്മൾ ആനിമേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്കിവിടെ കാണാം. നമ്മളിവിടെ പിന്നെ ഒന്നുകൂടി വായിക്കുക കേട്ടോ. അപ്പോൾ തുക്കദ്യമോ ലതാത്തു ഫി ഹാദിഹിൽ മജ്മുഅത്തി ലി മുഅയനത്തിൽ ഹറക്കാത്ത്, നമുക്ക് ഹറക്കാത്തുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലത്തി തമ്മ തത്ബീഖുഹ അൽ അനാസുർ, വ്യത്യസ്ത എലമെൻസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എലമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ടെക്സ്റ്റുകളുണ്ട്, സൂറത്തറ പിക്ചേഴ്സുകൾ, അഷ്കാലുകൾ ഷെക്കിൽ രൂപങ്ങൾ, മുഖത്തറ വരകൾ, അതുപോലെ ജദാവിൽ ടേബിള്, അതുപോലെ നമ്മളിതൊക്കെ വ്യത്യസ്തമായ എലമെൻസുകളാണ്, ഘടകങ്ങളാണ്. ഇതിലൊക്കെ കൊടുത്തിട്ടുള്ള പിന്നെ ഹറക്കാത്തുകൾ,
അലാനാസുരിൽ മുദറജത്തി ഫി ഷരീഹ, ഈ ഷരീഹത്ത് സ്ലൈഡിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യത്യസ്ത എലമെൻസുകളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വ്യത്യസ്ത എലമെൻസാണ്. ഈ എലമെൻസിലൊക്കെ ഞാനിപ്പോൾ ഇതിൽ ഇവിടൊക്കെ മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇവിടെ ഒരു 1, 2, 3, 4 എന്ന് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുത്ത പിന്നെ 4 മൂവ്മെൻറ്റ്സ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലൈ ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിവ്യൂ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് കാറ്റഗറി ആനിമേഷൻ്റെ സബ് കാറ്റഗറി ആയിട്ടുള്ള ആനിമേഷൻ, ഈ ആനിമേഷൻ ടൈപ്പിന് കീഴിലുള്ള ആനിമേഷൻ എന്നുള്ള ഈ കാറ്റഗറിയാണ് മജ്മുഉത്തുൽ ഹറക. ഓക്കെ, അത് നോക്കൂ. തുഖദ്ദിമു അൻവാഉൻ മിനൽ ഹറക്കാത്തി, ഇത് എന്താണ് ധാരാളം എന്താണ് തുഖദ്ദിമു അൻവാഉൻ മിനൽ ഹറക്കാത്തി, വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഹറക്കാത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ. ഇവിടെ നോക്കുക, അപ്പിയർ, ഫെയ്ഡ്, ഫ്ലെയിൻ, ഫ്ലോട്ട്, നണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഹറക്കാത്തി, നുങ്കുർ, ഫോക്കസ്, സഹിമി, സ്വഗീരി, ബിൽ ജാനിബിൽ, ഐമൻ അല്ല ഐസറിൽ മജുമോ. നമുക്കിനി എക്സ്ട്രാ വേണമെങ്കിൽ വലിയ മസീദി മിനൽ ഹറക്കാത്തി, എക്സ്ട്രാ മൂവ്മെൻസിന് വേണ്ടിയിട്ട് നുങ്കുറു ഫോക്കസ് സഹിമി സ്വഗീറത്തി ബിൽ ജാനിബിൽ ഐമൻ, ഈ ഇടത് ഭാഗത്ത്, ഈ ചിലപ്പോൾ വലത് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഉള്ള ഇവിടെ എന്ത് ചെയ്യുക, കഴ്സറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക, ഈ മൗസിൽ നമ്മളെന്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ചെറിയ മൗസിൽ. ഓക്കെ, ഫതല്ലഹറുൽ ഹറക്കാത്തു, അപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ്സ് നമുക്കിങ്ങനെ വ്യക്തമായി കാണും. ലിംന ദുഹുൽ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ലിംന് ദുഹുൽ എന്ന് പറഞ്ഞാൽ എൻട്രാൻസ്, കണ്ടോ? എൻട്രാൻസ് എന്നതിൻ്റെ ഉള്ളിലായിട്ടും അതുപോലെ തന്നെ തൗക്കീദ് എംഫസിസ് ഡാ അതിൻ്റെ കീഴിലായിട്ടും അനഹ ഉ വ മസാറാത്തുൽ ഹറക്ക. ഓക്കെ, അതുപോലെ തന്നെ എക്സിറ്റ് എന്നുള്ള രൂപത്തിൽ, കേട്ടോ, സോറി സോറി, എക്സിറ്റ് എന്ന ഇൻഹ ഇൻഹ, കേട്ടോ. അപ്പോൾ ഇൻഹ എന്നുള്ള രൂപത്തിലും വ മസാറാത്തിൽ ഹറക്ക എന്നുള്ള രൂപത്തിലും, കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് ഇവിടെ കാണുന്നത്, മസാറാത്ത് ഇവിടെ ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ സോറി സോറി, ഇവിടെ താഴത്ത് നോക്കിയാൽ കാണാം ഒരു. ഓക്കെ, മോഷൻ പാത്സ് എന്ന് കേട്ടോ, മസാറാത്തു ഹറക്കത്ത് നടത്താം, ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ മോഷൻ, മസാറാത്ത് പറഞ്ഞാൽ പാത്ത് വഴികൾ നടത്താം. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ നമുക്ക് ചലിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ എക്സ്ട്രാ പിന്നെ മൂവ്മെൻറ്റ്സിന് വേണ്ടി ഇവിടെയുള്ള ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഈ നങ്കുറു ഫോക്കസ് ഹമി സ്വഗീരി ബിൽ ജാനിബിൽ ഐമിൻ ഔർ ഐസർ അല്ലെങ്കിൽ മജ്മുഉ ഫതല്ലഹറുൽ ഹറക്കാത്ത്, നമുക്ക് കുറേ ഹറക്കാത്തുകൾ ഇവിടെ കാണാം. ലിംന ദുഹുൽ, ഈ ദുഹുൽ എന്നതിൻ്റെ ടൈറ്റിൻ്റെ ഉള്ളിലായിട്ട്, എംഫസിസ് എന്നതിൻ്റെ ഉള്ളിലായിട്ട്, അതുപോലെ തന്നെ എക്സിറ്റ് ഇൻഹ എന്നതിൻ്റെ ഉള്ളിലായിട്ട്, ഓ മസറാത്തുൽ ഹറക്ക, മസറാത്തുൽ ഹറക്ക എന്ന മോഷൻ പാത്സ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള ചലനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തത്വബീക്കിലെ ഹറക്കത്തി, നമുക്ക് ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ് ഉൾക്കൊള്ളിക്കണമെങ്കിൽ വലി വലി തത്വബീക്ക് തത്വബീക്കെന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഹറക്കത്തി നുഹദ്ദിത്തുൽ ഉൻസുറ, നമുക്ക് ഏതാണോ വേണ്ടത് ആ ഘടകത്തെ നമ്മൾ ആദ്യ എലമെൻസിന് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ചതുരം കണ്ടോ, ഈ ടേബിളാണ്, ടേബിളിൻ്റെ മൂവ്മെൻറ്റ് അതെങ്ങനെ വേണമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് അത് ആദ്യം ക്ലിക്ക് ചെയ്യുക, വനങ്കുറു ഫോക്ക ഹറക്കത്ത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഏത് ഹറക്കത്താണോ വേണ്ടത് ആ ഹറക്കത്തിൻ്റെ മേൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഈ പിന്നെ സ്വെവൽ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണത് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഹറക്ക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് എലമെൻസിനാണോ കൊടുക്കേണ്ടത് ആ എലമെൻസ് ക്ലിക്ക് ചെയ്യാൻ, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, ടേബിൾ ആണെങ്കിൽ ടേബിൾ, ഇനി പിക്ചർ ആണെങ്കിൽ പിക്ചർ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഏത് ഹറക്കത്താണോ വേണ്ടത്, ഏത് മൂവ്മെൻ്റ് ആണോ വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഖിയാറാത്തു തഅ്സീർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മളവിടെ പറഞ്ഞിരുന്നു, പിന്നെ ഖിയാറാത്തു തഅ്സീർ. അപ്പോൾ നോക്കൂ, തുഖദ്ദിമു അത്തഅ്സീറാതി ലി തത്വബീക്കി അൽ ഹറക്കാത്തിൽ മുഖസ്സസത്തിൽ മുഖ്താറ വൽ ഇഖ്തിയാറാത്തു ലി തഅ്സീറാതി തഖ്തലിഫു വിഫ്ഖൻ ലി ഇഖ്തിയാറിലെ ഹറക്കത്തിൽ മുഖസ്സസ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് എഫക്റ്റ് ഓപ്ഷൻസ് അല്ല.
അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടെ ഇന്ന ആൻ ഔട്ട് എന്നുള്ളതാണ് ഓപ്ഷനെ കാണുന്നത്. ഇനി ഞാൻ ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കൂ, ഓപ്ഷൻ മാറി കണ്ടു, ഹൊറിസോണൽ വെർട്ടിക്കൽ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നും ഏത് രൂപത്തിൽ വരണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ മൂവ്മെൻറ്റ്സും എവിടെ നിന്ന് വരണം എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി, ഫ്ലൈ ഇൻ എന്നുള്ളത് ഈ ഭാഗത്തു നിന്ന് ഫ്ലൈ ഇൻ ചെയ്യണോ, ബോട്ട് അടിയിൽ നിന്ന് വേണോ, ലെഫ്റ്റിൽ നിന്ന് വേണോ എന്നൊക്കെ തീരുമാനിക്കാനാണ്. ഈ ഫ്ലോട്ട് എന്നുള്ള ഓപ്ഷനിൽ നോക്കൂ, വേറെ ഓപ്ഷൻസ്, ഫ്ലോട്ട് അപ്പ് ആണ്, ഫ്ലോട്ട് ഡൗൺ ആണ്. ഇനി ഫേഡ് എന്നുള്ളതിൽ നമുക്ക് നോക്കൂ, ഇതിൽ ഓപ്ഷൻസ് കാണുന്നില്ല കണ്ടോ. അപ്പിയറിൽ നോക്കൂ, അപ്പിയറിലും കാണുന്നില്ല. വീൽ, വീൽ എന്നുള്ള ഓപ്ഷൻ നോക്കൂ. അപ്പോൾ വൺ സ്പോക്ക്, ടു സ്പോക്സ് എന്നുള്ള രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു പിന്നെ ഇതുപോലെ മാത്രമാണുള്ളത്, രണ്ട് മൂന്ന് എട്ട് രൂപത്തിലൊക്കെയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപത്തിൽ അതിൻ്റെ എഫക്റ്റുകൾ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഹറക്കത്തിൻ്റെ വ്യത്യസ്ത എഫക്റ്റുകൾക്കാണ് ഇവിടെ എഫക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പിന്നെ പിന്നെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് ഇവിടെ എഫക്റ്റുകളും മാറും. ഇപ്പോൾ ബൗൺസ് എന്നുള്ളതിൻ്റെ ഇവിടെ നോക്കൂ, ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, ഇതിലൊന്നും ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ ഈ സൂം എന്നുള്ളതിൽ ഓപ്ഷൻ നോക്കൂ, ഒബ്ജക്റ്റ് സെൻറ്റർ, സ്ലൈഡ് സെൻറ്റർ എന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ഖയറാത്തു തഅ്സീർ. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് നോക്കാം. തുക്കദ്ദിമു അത്തീറാത്തു ലിത്തത്തിബ്യോക്കി, ഇതിൽ വ്യത്യസ്ത ഈ എഫക്റ്റുകൾ ഉണ്ട്. തുക്കദ്ദിമു, ഇത് മുൻകൂട്ട് വെക്കുന്ന അത്തീറാത്തി ചില എഫക്റ്റുകളാണ്. ലിത്തത്തിബ്യോക്കി അയല ഹറക്കാത്തിൽ മുഖസ്സുസത്തിൽ മുഖ്താറ, നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള പിന്നെ ഹറക്കത്തുകളുടെ സ്പെഷ്യലായിട്ടുള്ള പിന്നെ എഫക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ അഖ്തിയാറാത്തി ലി തഅ്സീരി, വലിയ അഖ്തിയാറാത്തു ലി തഅ്സീറാത്തി, ഈ എഫക്റ്റുകളുടെ ഓപ്ഷനുകൾ ഇങ്ങനെ മാറും. തഖ്തലിഫ്, ഇതിലുള്ള ഓപ്ഷൻസുകൾ മാറും. വലിയ അഖ്തിയാറാത്തു ലി തഅ്സീറാത്ത്, ഈ എഫക്റ്റുകളുടെ ഓപ്ഷൻസുകൾ മാറും. വിഫ്കൽ അഖ്തിയാറിലെ ഹറക്കത്തിൽ മുഖസ്സുസ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പിന്നെ ഹറക്കത്തിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ എഫക്റ്റുകൾ മാറും നടത്തും. ഓക്കെ, ഓപ്ഷനുകൾ മാറും. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻ ആയിരിക്കില്ല ഫേഡ്, സോറി, ഇവിടെ ഫ്ലൈ ഇൻ എന്നുള്ള ഓപ്ഷനിൽ വേറെ ഓപ്ഷനുകളാണ് ഉള്ളത്. പക്ഷേ ഫ്ലോട്ട് ഇൻ എന്നുള്ള ഓപ്ഷൻ വേറെയാണ് ഇതിൽ കാണിക്കുന്നത്. സ്പ്ലിറ്റ് എന്നുള്ളതിന് വേറെ ഓപ്ഷൻസുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് മൂവ്മെൻറ്റ്സ് ആണോ ഇവിടുന്ന് സെലക്ട് ചെയ്തത്, ഏത് ഹറക്കത്താണോ സെലക്ട് ചെയ്തത്, അതിനനുസരിച്ച് ഇതിലുള്ള എന്തും മാറും, ഓപ്ഷൻസുകളും മാറും. നമ്മൾ കഴിഞ്ഞതിൽ ട്രാൻസിഷനിൽ പറഞ്ഞപ്പോഴും അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ദെൻ ഇനി നോക്കൂ, ഇതിൽ നോക്കിയാൽ നമുക്കെന്ന് പറയാം, ഹറക്കത്ത് ദുഹുൽ, എൻട്രൻസ് എന്നുള്ളത് കാണാം. നഖ്താറു ഹാദിയിൽ ഹറക്കത്ത് അല്ലെ ദുഹുലി ഉൻസുരിയിലെ ശരീഹത്തി അസ്നാ അൽ അറൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ദുഹുൽ എന്നുള്ളത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ദുഹുലി ഉൻസുരിയിലെ ശരീഹത്തി അസ്നാ അൽ അറൽ, നമ്മൾ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ സമയത്ത് ഒരു സ്ലൈഡ് ഒരു എലമെൻസ് ഇങ്ങോട്ട് കടന്ന് എൻട്രൻസ് ചെയ്യുന്ന രൂപത്തിലാണ് വരാൻ വേണ്ടിയിട്ടാണ്. പുതിയ അവിടെ ഓൾറെഡി ഉണ്ടാവില്ല, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് എൻട്രി ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണില്ല. അപ്പോൾ മീഡിയ അറബിക് എന്നുള്ളതാണെങ്കിൽ ആ മീഡിയ അറബിക് എന്നുള്ളത് പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. നഖ്താറു ഹാദിയിൽ ഹറക്ക ലി ദുഹൂലിൽ ഉൻസുരി ഇല ശരീഹത്തി അസ്നാ അൽ അറൽ, അസ്നാ അൽ അറൽ എന്ന ഷോ, സ്ലൈഡ് ഷോൻ്റെ ഇടയിൽ ഈ എലമെൻറ്റ്സ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നഖ്താറു ഹാദിയിൽ ഹറക്ക, ഈ ഹറക്കത്ത് ദുഹൂലങ്ങൾ ഉപയോഗിക്കുന്നതിൽ ദുഹൂലിൽ ഉൻസുരി എലമെൻസുകൾ വരാൻ വേണ്ടിയിട്ടാണ്. ഇല ശരീഹത്തി അസ്നാ അൽ അറൽ, ഷോൻ്റെ ഇടയിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹറക്കത്ത് തൗക്കീദ് എന്നുള്ള ഇത് ഇവിടെ കാണാം. നഖ്താറു ഹാദിഹിൽ ഹറക്കത്ത് അലി തൗക്കീദി അൽ ഉൻസുരി ഫി ശരീഹത്തി അസ്നാ അൽ അറൽ, നമ്മൾ കുറച്ചുകൂടി ഒരു എംഫസൈസ്, അപ്പോൾ അതന്നെ കറങ്ങിയിരിക്കുക, അതന്നെ എന്താണ് അത് പ്രത്യേക ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഹറക്കത്തുൽ ഖുറൂജ് എന്ന് പറഞ്ഞാൽ അത് പോകുക, ഹറജറിനെ പോകുകയാണല്ലോ. നഖ്താറു ഹാദിൽ ഹറക്കത്ത് അലി ഇൻഹായിൽ അറലിൽ ഉൻസുരി ഫി ശരീഹത്തി അസ്നാ അൽ അറൽ, ഏതിൻ്റെയും പിന്നെ അത് പിന്നെ അതിൻ്റെ അത് ഷോ ചെയ്യുന്നത് എന്താണ് അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അർത്ഥം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നഖ്താറു ഹാദിൽ ഹറക്കത്ത് ഇൻഹായിൽ അറലിൽ ഉൻസുരി ഫി ശരീഹത്തി അസ്നാ അൽ അറൽ, സ്ലൈഡ് ഷോയിൽ ഇത് ഇനി ഇവിടെ കാണിക്കേണ്ട, അത് കണ്ടതിന് ശേഷം അത് പോയിക്കോട്ടെ, പിന്നെ അത് കാണിക്കേണ്ട ആവശ്യമില്ല ആ സ്ലൈഡിൽ. അപ്പോൾ അങ്ങനെ അത് എക്സിറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ഉപയോഗിക്കുക. ഇനി ഹറക്കത്തുൻ ബി മസാരിൻ മുഹദ്ദദ് എന്നുള്ളതാണ്. നോക്കൂ, നഖ്താറു ഹാദിഹിൽ ഹറക്കത്ത് അലി തഹരീക്കിൽ ഉൻസുരി ഫി തുരീഖിൻ മുഹദ്ദദിൻ ദാഖില ശരീഹത്തി ഫി ശരീഹത്തി അസ്നാ അൽ അറൽ. ഓക്കെ, ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇവിടെ എന്ത് പറഞ്ഞു, ഇവിടെ പിന്നെ മോഷൻ പാരസ് എന്ന് പറഞ്ഞു. ഹറക്കത്തുൻ ബി മസാരിൻ മുഹദ്ദദ് എന്ന് പറയുന്നത്
നമ്മൾ എങ്ങനെയാണോ തീരുമാനിച്ച് അതിനനുസരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നമുക്കതിനനുസരിച്ച് മാറ്റിയാൽ എന്ത് ചെയ്യും, ഇത് ഏത് ഇത് ഏത് ഭാഗത്തു നിന്നാണ് വരേണ്ടത് എന്നൊക്കെ നമുക്കിങ്ങനെ തീരുമാനിക്കാൻ കഴിയണ്ടോ. അപ്പോൾ അങ്ങനെ ഏത് ഭാഗത്തു നിന്നാണ് ഇത് കറങ്ങി വരേണ്ടത് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അഖ്താറു ഹാദിഖിലെ ഹറക്കത്ത് ഇതിന് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ലി തഹരീക്കിൽ ഉൻസൂര് ഫി തൊരീഖിൻ മുഹദ്ദദിൻ, പിന്നെ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ആ രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. ദാഖില ശരീഅത്തി, ശരീഅത്തിൻ്റെ ഉള്ളിലായിട്ട്, ദാഖില ശരീഅത്തി ഫി ശരീഅത്തി അസ്നാൻ അറദ്. അപ്പോൾ സ്ലൈഡിൻ്റെ ഉള്ളിൽ സ്ലൈഡുകൾ നമ്മൾ പിന്നെ എങ്ങനെയാണോ തീരുമാനിച്ചത് അത് രൂപത്തിൽ അസ്നാൻ അറദ് പിന്നെ സ്ലൈഡ് ഷോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. വലി മസീദ് മിന ഹറക്കാത്ത് ഫി അയ്യ ഖിസ്മി മിൻ ഹാദിഹിൽ അഖ്സാമിൻ ഉൻകിറു ഫൗക മസീദ് മിന തഅ്സീറാത്തി ദുഖുൽ. ഇനിയിപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഇതിൽ ഓൾറെഡി നോക്ക്, പിന്നെ പിന്നെ ഓൾറെഡി ഇവിടെ പിന്നെ ഈ എഫക്റ്റുകളുള്ളൂ. ഇനി നമുക്കിനി ഇതിലൊക്കെ ഉണ്ട് മോർ എൻട്രൻസ് എഫക്റ്റുകൾ, എൻട്രൻസിൻ്റെ മോർ ഉണ്ട്, മോർ എംഫസിസ് എഫക്റ്റുകളുണ്ട്, മോർ എക്സിറ്റ് എഫക്റ്റുണ്ട്, മോർ മോഷൻ പാത്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, ഇനി അധികം എക്സ്ട്രാ വേണമെങ്കിൽ നോക്കൂ. വലി വലി മസീദ് മിൻ ഹറക്കാത്ത് ഫി അയ്യ ഖിസ്മിൻ മിൻ ഹാദിഹിൽ അഖ്സാം, ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഇനി നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ, നങ്കുറു ഫൗക്ക എവിടെ ക്ലിക്ക് ചെയ്യണം, മസീദ് മിനത്ത് സിറാത്തി ദുഹൂൽ, നമ്മളെന്താണ് മസീദ് മോർ എക്സ്ട്രാ മോർ എൻട്രൻസ് എഫക്റ്റിനോട്ട് ക്ലിക്ക് ചെയ്യാം. സിറാത്തി ദുഹൂൽ അവിത്ത് സിറാത്തി തൗക്കീദ് അവിത്ത് സിറാത്തിൽ ഖുറൂജ് വ മസാറാത്തി ഹറക്കത്തിൻ ഇളാഫിയ മോർ മോഷൻ പാസ് ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യാം. അല്ലത്തി തൂജതു ഫി അസ്ഫലി ഖായിമത്തിൽ ഹറക്കാത്തി തഅ്സീർ, ഈ ഹറക്കാത്തു തഅ്സീർ എന്നുള്ളതിൻ്റെ പിന്നെ ഏതാണ് ഏറ്റവും അവസാനം കാണുന്ന ഈ ഒരു പിന്നെ ഈ ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്കിതിവിടെ കാണാം. സോറി, എന്താണ് അല്ലത്തി തൂജതു ഫി അസ്ഫലി ഖായിമത്തി ഹറക്കാത്തി തഅ്സീർ. ഇപ്പോൾ ഹറക്കാത്ത് തഹ്സീർ എന്നുള്ളതിൻ്റെ അവസാനത്തിൻ്റെ നമുക്ക് നോക്കിയാൽ എന്ത് ചെയ്യാം, കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ മോർ എൻട്രൻസിൽ ചെയ്താൽ നമുക്ക് ഇനി എന്താണ് ഇതിൽ കണ്ടോ, ബേസിക്, മോഡറേറ്റ്, എക്സൈറ്റിംഗ് എന്ന രൂപത്തിൽ വേറെ ഇവിടെ കുറേ കാണാം. അതുപോലെ സോറി, ഓക്കെ, മോർ മോഷൻ പാരസിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ, കണ്ടോ ഇതിൻ്റെ വ്യത്യസ്ത രൂപത്തിൽ നമുക്കിങ്ങനെ കറക്കാനും തിരിക്കാനൊക്കെ ഉള്ള വഴി പിന്നെ എലമെൻസൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എന്താണ് അല്ലാതെ തൂജത്ത് ഫിയസ്ഫിൽ ഖായിമത്തി ഹറക്കാത്തി തഹ്സീർ. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, പിന്നെ സ്വന്തമായിട്ട് പവർ പോയിൻ്റ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് മജ്മുഅത്ത് ഹറക്കത്തിന് മുഹസ്സസ കസ്റ്റൻ ആനിമേഷൻ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയേണ്ടത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.